ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. രണ്ട് രാജാക്കന്മാർ 23-ാം അധ്യായം. യോശിയാവിൻ്റെ സൽഭരണത്തെക്കുറിച്ചും നവീകരണങ്ങളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. കേവലം 8 വയസ്സുള്ളപ്പോൾ ഭരണം ആരംഭിച്ച യോശിയാവ് ദൈവത്തിൽ നിന്നും ശരിയായ നിലയിൽ പുകഴ്ച ലഭിച്ച ഒരു രാജാവായിരുന്നു. തൻ്റെ പിതാക്കന്മാരായ ആമോനും മനശ്ശെയും 57 വർഷം ഭരിച്ചിട്ടും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാത്ത ഒരു പുതിയ തലമുറയാണ് വളർന്നു വന്നത്. എന്നാൽ അങ്ങനെയുള്ള ജനത്തെ ദൈവീക വഴികളിലേക്ക് തിരിക്കുവാൻ യോശിയാവ് കഠിന പ്രയത്നം ചെയ്തു. തൻ്റെ ഭരണത്തിൻ്റെ 8-ാം വർഷത്തിൽ രാജ്യത്ത് പരിഷ്കാരങ്ങൾ വരുത്തുവാൻ തുടങ്ങി. ആ സമയം ന്യായപ്രമാണത്തിൻ്റെ ഒരു ചുരുൾ ദൈവാലയത്തിൽ നിന്നും കണ്ടെടുത്തു. യഹൂദയിൽ വലിയ ഉണർവിന് അത് കാരണമായി. കണ്ടെത്തിയ ചുരുൾ ആവർത്തന പുസ്തകമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻ ഭരണാധികാരികൾ ചുരുൾ കണ്ടെത്താതിരുന്നത് അത് അന്വേഷിച്ചില്ല എന്നതുകൊണ്ട് മാത്രമായിരിക്കാം. ദൈവാലയത്തിൽ നിന്നും അവിചാരിതമായി ലഭിച്ച ന്യായപ്രമാണ പുസ്തകവും ന്യായവിധിയെക്കുറിച്ചുള്ള അതിലെ പ്രവചനങ്ങളും യോശിയാവ് കേട്ടപ്പോൾ നിരാശപ്പെടുകയല്ല, തൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുവാനാണ് തീരുമാനിച്ചത്. ദേശത്തിലെ പൗരപ്രമാണികളുടെ എല്ലാം സഹകരണം കിട്ടുവാൻ ന്യായപ്രമാണ പുസ്തകം വായിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ദൈവവുമായുള്ള ഉടമ്പടി പുതുക്കുവാൻ യോശിയാവ് അവരെ പ്രബോധിപ്പിക്കുകയും ജനമെല്ലാം അതിനോട് യോജിക്കുകയും ചെയ്തു. അത്യന്ത ഉത്സാഹത്തോടും തീക്ഷ്ണതയോടും കൂടെ സകല വിഗ്രഹ പ്രതിഷ്ഠകളെയും യോശിയാവ് നശിപ്പിച്ചു. പൂജാഗിരി പുരോഹിതന്മാരെയും നിർമൂലമാക്കി. ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹ സ്തംഭങ്ങളെല്ലാം ചുട്ടുപൊടിയാക്കി. 21-ാം വാക്യം. അനന്തരം രാജാവ് സകല ജനത്തോടും, ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പിൻ എന്ന് കൽപ്പിച്ചു. ഇസ്രയേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രയേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. അനേക വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന പെസഹ ന്യായപ്രമാണ പ്രകാരം യോശിയാവ് ആചരിച്ചു. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച ഒരു രാജാവായിരുന്നു യോശിയാവ്. പക്ഷേ വിഗ്രഹാരാധനയിൽ മുഴുകിയിരുന്ന ജനത്തിന് യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടായില്ല. അതുകൊണ്ട് യഹൂദജനത്തിൻ്റെ മേൽ ദൈവം പ്രഖ്യാപിച്ചിരുന്ന ശിക്ഷാവിധിക്ക് മാറ്റം വന്നതുമില്ല. അനാവശ്യമായി മിസ്രയീം രാജാവിനോട് യുദ്ധത്തിന് പോയതിൻ്റെ ഫലമായി 39-ാം വയസ്സിൽ യോശിയാവ് അകാല ചരമമടഞ്ഞു. യഹൂദജനം യോശിയാവിനെക്കുറിച്ച് വലിയൊരു വിലാപം കഴിച്ചു. യിരെമ്യാ പ്രവാചകനും ആ വിലാപത്തിൽ പങ്കുചേർന്നു. ദൈവം നമ്മേവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.